ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മന്തിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 4 ഗ്ലാസ് അലിബാബ അരി, 1 ചിക്കൻ 8 പീസാക്കി കട്ട് ചെയ്തതാണ്, പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ 6 ഗ്ലാസ് വെള്ളം, സൺഫ്ലവർ ഓയിൽ, പച്ചമുളക്, ചെറുനാരങ്ങ, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം, ബേലീഫ്, വെളുത്തുള്ളി. ചിക്കൻ മന്തി തയ്യാറാക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. സ്പൈസസ് ഒക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാം. വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ഗാർലിക്, ബേ ലീഫ്സ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലെമൺ പിഴിഞ്ഞ തൊണ്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബിനെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. എല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം. മാഗി ക്യൂബിന്, ഈ ചിക്കൻ ക്യൂബിന് ഉപ്പുണ്ട്, ഉപ്പ് ഓൾറെഡി ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ നോക്കി ചേർക്കണം. നമ്മൾ എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഉപ്പൊക്കെ നോക്കി ചേർക്കണം. നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മുതിർന്ന അരിയെ നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ വാരി വെച്ച് വെള്ളം പോയി കഴിഞ്ഞ് അതിനെ നമുക്ക് വറുത്തെടുത്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ വെച്ചിരുന്ന വെള്ളം തിളക്കുന്നുണ്ട്. പട്ടൻ കറിയാമ്പൊക്കെ ഇട്ട വെള്ളം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനെല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു 3/4 വേവ് ആവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയെ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിൽ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നത് വരെ വറുത്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. നേരത്തെ വേകാനിട്ട ചിക്കൻ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനെ ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക്, ഈ ചിക്കൻ വെന്ത വെള്ളത്തിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഇതിലേക്ക് ഇട്ടിരുന്ന നാരങ്ങയുടെ തൊണ്ടെടുത്ത് മാറ്റണം. ഈ അരി, ഈ ചിക്കൻ വെന്ത ഈ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വെള്ളത്തിൽ കിടന്ന് വെന്ത് വെള്ളം വറ്റി വേവിച്ചെടുക്കാം. നമുക്ക് 3/4 വേവായി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വറുത്തെടുക്കുന്നതിന് വേണ്ടി വേണ്ട ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപൊടി, കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി അധികം ചേർക്കുന്നുണ്ട്. ഒരു കളറിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചേർക്കുന്നത്. കുരുമുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ നമ്മൾ ഒരു മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയില്, ഉപ്പ്, മസാല ഒക്കെ വേണ്ട ഉപ്പാണ്. ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പിലാണ് ഇത് വെന്ത് കിടക്കുന്നത്. മസാലകൾ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലകളെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെന്ത ചിക്കൻ പെരട്ടി വയ്ക്കാം. ചിക്കനെല്ലാം നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നമ്മൾ വറുത്തെടുക്കേണ്ടതാണ്. ഈ സമയം നമുക്ക് ചോറ് വെന്തോന്ന് നോക്കാം.
എല്ലാം നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. വെള്ളം വറ്റി ഇതിന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ചോറിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വിടിയിച്ചെടുക്കാം. നമുക്ക് ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഓവറായിട്ട് ക്രിസ്പി ആയിട്ടൊന്നും വറുക്കണ്ട. കുറച്ച് സമയം അതിന് എണ്ണയിലിട്ട് ഒന്ന് ആ മസാലകളൊക്കെ മുരിയുന്നത് വരെ ചിക്കനെ നിന്ന് വറുത്തെടുക്കാം. ചിക്കനെല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനെ നമ്മുടെ വെന്ത ചോറിൻ്റെ മീതിലേക്ക് നമുക്ക് നിരത്തി വയ്ക്കാം. സൈഡിലേക്ക് എല്ലാം ഇങ്ങനെ ഓരോ അരികി ചേർത്ത് നിരത്തി വയ്ക്കാം. ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളൊരു ചെറിയ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ചിരട്ട കഷ്ണം, ചിരട്ടയുടെ കഷ്ണം ഒരെണ്ണം കത്തിച്ചത് നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കും. ഇങ്ങനെ വെച്ച കഷ്ണം കത്തിച്ച് വെച്ചതിലേക്ക് നമ്മൾ ഇതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. സ്മോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് അടച്ച് ഇനി നമുക്കിവിടെ ഒരു 4 മുട്ടയുടെ വൈറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മയോണൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ്, അല്പം പഞ്ചസാര, ഒരു നുള്ള പഞ്ചസാര മതി, ഒരു 5-6 ഡ്രോപ്പ് വിനേഗർ, 2 വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചേർത്ത് ഇതിനെ തിക്കായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് മയോണൈസ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മയോണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മയോണൈസ് തിക്കാവുന്നതിന് സൺഫ്ലവർ ഓയിലൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അടുത്താ നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. തക്കാളി ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടി തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, എരിവിനുള്ളത്, ചെറിയ ജീരകം, ഉപ്പ്, ഇത്രയും ചേർത്ത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.